ഇതാ ഇവിടെ അടിപൊളി ഒരു വൈബ് കണ്ടുപിടിച്ച് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ട്രാവലിങ്ങിൻ്റെ വീഡിയോ ഷോർട്ട് ഷോർട്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ചേച്ചിക്ക് ഒരു പോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ പോസ് എടുത്തിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് പോണ വഴിയിൽ ഞാൻ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് കയറാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ചിലപ്പോൾ അങ്ങോട്ട് വരെ പോകും പറയാൻ പറ്റില്ല. അപ്പോൾ യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു. അത്ര വലിയ ഒരു ഇതുണ്ടെങ്കിലും ഇതൊരു ചെറിയ ഇടവഴി കേട്ടോ, ചാലൊക്കെ വന്ന വഴി, വെള്ളം പോകുന്നുണ്ട്, വെള്ളം പോണ വഴിയാണ് തോന്നുന്നു. അച്ഛനും അമ്മയും എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. കണ്ടാ ചേച്ചി അതാ നിൽക്കുന്നു, അമ്മ അതാ നിൽക്കുന്നു, അച്ഛനും അതാ നിൽക്കുന്നു, സുനിൽ ചേട്ടനാണ്, അമ്മമ്മ ആ കാറിലിരിപ്പുണ്ട്. കാരണം നമ്മൾക്ക് ഇത് ഇങ്ങോട്ട് വരെ കയറാൻ വയ്ക്കില്ല, കുറച്ച് ഫാമിലീസ് വന്ന് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് കയറിയതാണ് ഫാമിലീസ് അങ്ങോട്ട് വന്ന് പോയി. അപ്പോൾ എൻ്റെ ടാസ്ക് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറണം, ഇതാണ് എൻ്റെ ടാസ്ക്. ഞാൻ അങ്ങോട്ട് വരെ കയറി കേട്ടോ, ഈ കപ്പിൻ്റെ അപ്പുറം വരെ കയറി ഞാൻ. ഇനി ഇനിയും കയറാൻ പോണം. അയ്യോ അപ്പോൾ രാത്രിക്ക് നല്ല സുഖമായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി കയറിയാൽ പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവൊക്കെയുള്ള സ്ഥലമാണ്, നല്ല വൈബുണ്ട് എന്തായാലും കേട്ടോ. വലിയൊരു സാധ്യത കുറവില്ല, നല്ലൊരു വൈബാണ്. ആരും ഇന്ന് ഒരു 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 റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട്, റിലാക്സ് അല്ല ഒരു ഒരു നല്ല രസം ഉണ്ടെന്നായാലും. ഞാൻ ആ മരത്തിൻ്റെ അവിടെ അവിടെ ആരോ നിൽക്കുന്നത് കണ്ടായിരുന്നു, ആളെന്നാണ്. പിന്നെ കുറച്ചും കൂടെ ഇപ്പം ആരോ ചെയറൊക്കെ വെച്ച് പിന്നെ പോയോണ്ട് കേട്ടോ, കാണുന്നില്ല ചെയർ വെച്ച്. ഞാൻ അവിടുന്ന് ചെയറ് വെച്ചിട്ട് ഒരാളെ കണ്ടിരുന്നു, ഒരാളവിടെ കൃഷി എടുത്തോണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടോ എനിക്കറിയില്ല, കാണാൻ കഴിക്കുന്നു തോന്നുന്നു. ഇതാ ഒരു വെള്ള കളർ കാണാം, ഒരു കൃഷി വയ്ക്കുന്നത് കാണാം. അപ്പോൾ മൈനസിലാക്കണം. ഓക്കെ, നല്ലൊരു വൈബാണ് ഇതിലും ഇവിടെ നമ്മുടെ നടക്കാനുള്ള നല്ലൊരു വൈബാണ്. പിന്നെ അട്ട കടിക്കുക എന്നുള്ളൊരു പേടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ട ഭയങ്കര ഒരു ഒരു അഡ്വെഞ്ചർ ആയിട്ടുള്ള ഒരു അടി നല്ലൊരു ഡേഞ്ചർ സാധനമാണ്. അട്ട കടിച്ച് കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതോടെ കഥ തീർന്നു പറയുക. ഉപ്പിട്ട ഞങ്ങൾ ഉപ്പ് കടന്നിട്ടുണ്ട്, എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാക്കിംഗ് വീഡിയോ എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഒരു വീഡിയോയിൽ ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. ഞങ്ങളെ ഇങ്ങനെ എപ്പിസോഡ് 2 ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇത് എപ്പിസോഡ് 3 ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം എന്താ വെച്ചാൽ അത്രയും ലെങ്ത് നമുക്ക് എടുക്കാൻ കഴിയത്തില്ല, കാരണം അത്രയൊരു ഇതുണ്ടല്ലോ. മാത്രമല്ല അവിടെ ഒരു ബസ്സൊക്കെ നിർത്തി വെച്ചിട്ട് കാണാം, നമുക്ക് അവിടെ ഒരു ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാം. ഓക്കെ, അത് നല്ല നല്ലൊരു വലിയ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അറിയില്ല, കയറി നോക്കാം. അപ്പോൾ എന്തുണ്ടാവുകയെന്ന് അറിയില്ല. ഓ നമ്മളിപ്പോൾ വീണേനെ, ഓ ഇതാണ് ശരിക്കും വൈബ് എന്ന് അങ്ങനെ പറയാനൊന്നും പറ്റില്ല കേട്ടോ. ഇനി നമ്മളങ്ങോട്ട് കയറിയാലാണ് ശരിക്കത്തെ വൈബ് കാണാൻ പറ്റും. അവിടെ ആ ഉണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല, ആ ഒരു കുന്നില്ല ഒരു ആളുണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലൊക്കെ ഇതാണ്, ആ ആളുണ്ട് കേട്ടോ ഗൈസ്, ആളുണ്ട് ആളുണ്ട്, ഇങ്ങനെയുണ്ട് ആളൊക്കെ ഉണ്ട്. അമ്പാ നല്ല കാറ്റുണ്ട്, വെയിലുണ്ടെങ്കിലും നല്ല അത്യാവശ്യം നടപ്പാണ്. യാ കാറ്റത്ത് പിടിച്ചിട്ടിൻ്റെ മൂടി ഇതായി ഒന്ന് നേരം. ഞാൻ പൂർണ്ണമായിരിക്കില്ല, ഇന്നലെ ഒരു കണ്ണാടി വാങ്ങി, അതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വിഷ്കനട്ടം കിട്ടിയ കാശും കൊണ്ട് വിഷ്കനട്ടം കിട്ടിയൊരു ഇതുണ്ട്, കുറേ ഉണ്ട്, അവരൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് ചിലവാക്കാൻ നോക്കിയതാണ്. പക്ഷെ പണി പാളി, അച്ഛൻ ചിലവാക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം ചിലവാക്കാൻ നോക്കിയാൽ പറ്റിയില്ല എന്ന് മാത്രം. അപ്പോൾ എന്താ പറയുക, എന്ത് പറയാന്ന് മറന്നു. ആ കർണാടക കാര്യം, കർണാടക നമ്മളെ സ്ഥലത്തൊക്കെ എത്തി, ഹൗസിലേക്ക് എത്തി, ഹോട്ടലിൽ എത്തിയതിന് ശേഷം
കാറൊന്ന് പാർക്ക് ചെയ്യാൻ നോക്കി, പേഴ്സ് ഒന്ന് എടുക്കാൻ നോക്കുമ്പോഴേക്കും കണ്ണടൊന്ന് ടയറിൻ്റെ അടി പോയി. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും, നല്ല നല്ലൊരു ചില്ല്, നല്ല ചില്ലാണ്, പക്ഷെ പൊട്ടിയിട്ടില്ല മാത്രം. അതൊരു അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ എങ്ങടെ പോകണമെന്നൊക്കെ അറിയില്ല. ഓ കിടക്കാം, ദേശം കിടക്കാം. നല്ല രസം തോന്നി, കട്ട് ചെയ്ത് പോയിക്കാണെന്ന് തോന്നുന്നു. കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ കട്ടായിട്ടില്ല. ഓക്കേ. മതി മതി മതി. Il attend devant cette photo d'antan. Il n'est pas fou. So I got secret that no one.